Hi friends, welcome to my YouTube channel. Innu njan undakkan povunnathu restaurant style veg kuruma. Idinu aavashyamaya ingredients savala, thakkali, inchi veluthulli paste, thenga, carrot, urula kizhangu, pachamulagu, perinjeeragam, cashew nut, spices. Ini namukku idinu aavashyamaya arappu thayyarakkam. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് തേങ്ങ 7 8 കാഷ്യൂ നട്ട് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ഇവ മൂന്നും ചേർത്ത് നന്നായി പേസ്റ്റ് പോലെ അരച്ചെടുക്കാം കാഷ്യൂ നട്ട് തികച്ചും ഓപ്ഷണൽ ആണ് കറിക്ക് നല്ലൊരു തിക്നെസ്സും ടേസ്റ്റും കിട്ടാൻ വേണ്ടിയിട്ടാണ് കാഷ്യൂ നട്ട് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ നന്നായി അരയ്ക്കാം ഇനി സ്റ്റൗവിൽ ഒരു കുക്കർ വെച്ചതിനു ശേഷം ഓയിൽ ഒഴിച്ചു കൊടുക്കാം Oil നന്നായി തിളച്ചതിനു ശേഷം അതിലേക്ക് ഒരു പട്ട 3 ഗ്രാമോ 2 ഏലയ്ക്ക ഇത്രയും ഇട്ടു കൊടുക്കാം ഇനി അതിലേക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ച സവാള ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് സവാളയാണ് എടുത്തത് ഇനി ഈ സവാള നന്നായി ഒന്ന് വഴറ്റി എടുക്കണം അപ്പോൾ പെട്ടെന്ന് വഴണ്ടി കിട്ടാൻ ഇതിന് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർത്തത് ഇനി ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിന്റെ പച്ചമണമൊക്കെ മാറുന്നതുവരെ നന്നായി എണ്ണയിലിട്ട് ഇത് വഴറ്റി എടുക്കാം ഇനി ഇതിന്റെ പച്ചമണമൊക്കെ മാറിയതിനു ശേഷം അതിലേക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ച പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 3 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് മുളകിൻ്റെ എണ്ണത്തിൽ മാറ്റം വരുത്താം ഇനി ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്തു വെച്ച തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ രണ്ട് നല്ല പഴുത്ത തക്കാളിയാണ് എടുത്തത് ഇനി ഈ തക്കാളി നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഈ തക്കാളി നന്നായി വെന്ത് വരുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കണം ഇത് നന്നായി വെന്തതിന് ശേഷം മാത്രമേ ഇതിലേക്ക് പൊടികൾ ചേർക്കാവൂ ഇപ്പോൾ തക്കാളി നന്നായി ഒന്ന് വഴണ്ടു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി 1/3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത്രയുമാണ് ഇതിലേക്ക് ചേർക്കുന്ന പൊടികൾ ഇനി ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം ഇനി പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് കൂടെ ആഡ് ചെയ്യാം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 2 ക്യാരറ്റ് 2 ഉരുളക്കിഴങ്ങ് അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ഈ മസാലയിൽ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഗ്രീൻ പീസ് കോളിഫ്ലവർ ഒക്കെ ആഡ് ചെയ്യാം അപ്പോൾ ഈ കറിക്ക് കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടും ഇനി ഇത് 2 3 മിനിറ്റ് ഇതേപോലെ ഈ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം അതിനുശേഷം ഇത് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കുറച്ച് അധികമായി കഴിഞ്ഞാൽ നമ്മുടെ കറി വല്ലാതെ ലൂസായി പോവും അതുകൊണ്ട് ഇത് വേവാൻ ആവശ്യമായ വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കാം ഇനി ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് വിസിൽ വെക്കാം ഇനി ഇത് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഇപ്പം 3 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് നേരത്തെ അരച്ചു വെച്ച തേങ്ങയുടെ അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഈ തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഇതിൽ കാഷ്യൂ നട്ട് ചേർത്തത് കൊണ്ട് ഈ കറി പെട്ടെന്ന് തിക്കാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇതിന് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം ഇത് വല്ലാതെ ലൂസായി പോവാതെ ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം നന്നായി തിളക്കുന്നത് വരെ നമുക്കിത് കുക്ക് ചെയ്തെടുക്കണം എന്നാലേ തേങ്ങയുടെ പച്ചമണമൊക്കെ മാറിക്കിട്ടുകയുള്ളൂ ഇപ്പോൾ നന്നായി തിളക്കുന്നുണ്ട് ആ തിളക്കുന്നതോടൊപ്പം തന്നെ നമുക്കിതൊന്ന് നന്നായി ഇളക്കി കൊടുക്കുകയും വേണം അപ്പോൾ നന്നായി തിളച്ചതിന് ശേഷം നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ വെജ് കുറുമ റെഡിയായി നമുക്കിത് ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു